കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വെല്ലുവിളി നവംബർ പന്ത്രണ്ടിന് നടക്കുന്ന ഹിമാചൽ പ്രദേശിലെ നിയമസഭാ തെരഞ്ഞെടുപ്പാണ് കാർഗെ കോൺഗ്രസ് ദേശീയ പ്രസിഡന്റ് ആയതിനു ശേഷം പാർട്ടി നേരിടുന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പുകളാണ് ഹിമാചൽ പ്രദേശിലും അത് കഴിഞ്ഞ് ഗുജറാത്തിലും നടക്കുന്നത് കേന്ദ്രത്തിൽ അധികാരത്തിൽ ഇരിക്കുന്നതിനാൽ ഹിമാചലിൽ പ്രചാരണ രംഗത്ത് ആളും അർത്ഥവും കൂടുതൽ ഉപയോഗിക്കുന്നതിൽ ബി മുന്നിലാണ് കാരണം ഭരണത്തിൻ്റെ എല്ലാ സംവിധാനങ്ങളും അവിടെയുണ്ട് അതേസമയം ഭരണവിരുദ്ധ വികാരവും സംസ്ഥാനത്ത് പ്രകടമാണ് ഇത് പരമാവധി മുതലെടുക്കുന്നതിനൊപ്പം പുതിയ പ്രതീക്ഷകൾ കൂടി മുന്നോട്ട് വച്ചാൽ മാത്രമേ കോൺഗ്രസ്സിന് അവിടെ അധികാരത്തിലെത്താനാവൂ സാധാരണ നിലയിൽ കോൺഗ്രസ് ഭരിച്ചാൽ അടുത്ത പ്രാവശ്യം ബി വരിക അത് കഴിഞ്ഞാൽ വീണ്ടും കോൺഗ്രസ് വരിക എന്നിങ്ങനെയാണ് ഹിമാചൽ പ്രദേശിലെ രാഷ്ട്രീയം അതായത് കേരളത്തിൽ മുൻപ് നടന്നതുപോലെ എൽ ഡി എഫ് യു ഡി എഫ് മാറി മാറി ഭരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്ത വൻപിച്ച പൊതുയോഗത്തോടെയാണ് ബി ജെ പി തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് തുടക്കമിട്ടത് കോൺഗ്രസ് മുക്ത ഭാരതം എന്ന ബി ജെ പി നേതൃത്വത്തിൻ്റെ ആഹ്വാനം പ്രാവർത്തികമാക്കാൻ പ്രവർത്തകർ തിരക്കിട്ട പ്രചാരണത്തിലാണ് മറുപക്ഷത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നത് സാക്ഷാൽ പ്രിയങ്ക ഗാന്ധിയാണ് ബി ജെ പിക്ക് കോൺഗ്രസിനും പുറമെ ഇത്തവണ ആം ആദ്മി പാർട്ടിയും തെരഞ്ഞെടുപ്പ് ഗോതയിലുണ്ട് എന്നാൽ പറയത്തക്ക സ്വാധീനം അവർക്കവിടെയില്ല ഇവർ പിടിക്കുന്ന ഓരോ വോട്ടും ജയപരാജയങ്ങൾ നിർണ്ണയിക്കുന്ന പ്രധാന ഘടകമായി മാറിയേക്കാം ആറ് ദശാബ്ദമായി സംസ്ഥാനത്ത് കോൺഗ്രസിനെ നയിച്ച വീരഭദ്രസിംഗിൻ്റെ നിര്യാണം പാർട്ടിക്ക് വലിയ നഷ്ടമാണ് അവിടെ വരുത്തി വെച്ചത് സിംഗിനൊപ്പം നിൽക്കുന്ന മറ്റൊരു നേതാവ് പാർട്ടിക്കില്ല എന്നതാണ് അവിടെ വാസ്തവം അദ്ദേഹത്തിൻ്റെ ഭാര്യയും സംസ്ഥാന പി സി സി അധ്യക്ഷയുമായ പ്രതിഭാസിംഗാണ് പ്രചാരണത്തിന് നേതൃത്വം നൽകുന്നത് ബി ജെ പി ആകട്ടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ജയറാം താക്കൂറിൻ്റെ നേതൃത്വത്തിൽ തന്നെയാണ് തെരഞ്ഞെടുപ്പ് നേരിടുന്നത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ കേന്ദ്ര സർക്കാർ നിരവധി വൻകിട പദ്ധതികൾ ഹിമാചൽ പ്രദേശിനായി പ്രഖ്യാപിച്ചിരുന്നു ഇതെല്ലാം പൂർത്തിയാക്കണമെങ്കിൽ വീണ്ടും ബി ജെ പിയെ തന്നെ വിജയിപ്പിക്കണമെന്നാണ് അവർ ജനങ്ങളോട് അഭ്യർത്ഥിക്കുന്നത്